മഹാരാജാസ് കോളേജിലെ സഫൈ നേതാവിനെ കുത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. അറസ്റ്റിലായത് കെ എസ് യു നേതാവ്. വിദ്യാർത്ഥിയെ ആംബുലൻസിൽ കയറി മർദ്ദിച്ച സഫൈക്കാർക്കെതിരെ കേസ്. 10 പേർക്കെതിരെ കേസെടുത്തത് ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസ്. പൂജപ്പുര ജയിലിന് മുന്നിൽ നൽകിയ സ്വീകരണത്തിലാണ് നടപടി. ഗതാഗതം തടസ്സപ്പെടുത്തിയെന്നും പൊതുജന സമാധാനം തകർത്തെന്നും FIR. കോഴിക്കോട്ടെ സ്വിസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ബന്ധമുണ്ടെന്ന ആരോപണം. ടി സിദ്ദിഖിന്റെ ഭാര്യ സർഫുനിസയ്ക്കെതിരെ കേസെടുത്ത പോലീസ്. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് ടി സിദ്ദിഖ്. ഇടുക്കി തൊടുപുഴയിൽ അമ്മിണിയമ്മയുടെ ഒറ്റയാൾ സമരം ഫലം കണ്ടു. അമ്മിണിയമ്മയ്ക്ക് പട്ടയത്തിന് അർഹതയുണ്ടെന്ന തഹസിൽദാർ റിപ്പോർട്ട്. റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് കൈമാറി. കീഴടങ്ങാൻ സാവകാശം തേടി ബിൽക്കിസ് ബാനു കൂട്ട ബലാത്സംഗ കേസ് പ്രതികൾ. ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. തെളിവെടുപ്പും ശസ്ത്രക്രിയയും അടക്കമുള്ള കാരണങ്ങൾ ഹർജിയിൽ. ഹർജി പരിഗണിക്കുക. ജയിലിൽ തിരിച്ചെത്താനുള്ള സമയപരിധി നാളെ അവസാനിക്കാനിരിക്കെ അർജന്റീനയുടെ ദേശീയ ഫുട്ബോൾ ടീം കേരളത്തിലെത്തും. 2 സൗഹൃദ മത്സരങ്ങൾ കളിക്കുമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. 2025 ഒക്ടോബറിൽ കളിക്കാൻ സന്നദ്ധത അറിയിച്ചതായി മന്ത്രി.